அலிபில மகமியம் அலிபச்சர பொருள் பிசுமில்லா அரிமக்கலை குத்து பனு தினம் குர்ஆனில் அழகுத்தலகுரி பிசுமில்லா பரிசக்கடல் பதி பிஸ்மில்லா பத்ரா பட கொடு கவினுவல் வாதின் முதல் பரிபத்தபு ததி பிஸ்மில்லா பயசுர நதிகளில் பயண தலகள் பிபிசுமில்லா மகூத்தம முர ரஹ்மானி ரஹிமனி ஒபிஹி தௌபி கதருலல்லா ഇത് ഇത് കൊടുക്ക ഈ വെണ്ടക്ക കൃഷിയെ കുറിച്ചിട്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ കർഷകരത്നം അവാർഡ് കിട്ടിയ ശ്രീ അല്ലു രണ്ട് വാക്ക് രണ്ട് മൂന്നാമത്തെ വാക്ക് പറയാൻ പറഞ്ഞു ഇതാണ് ഇത് ശരിയ ശരി എന്ന് പറയും അപ്പൊ വളയം അത് അതിന്റെ തലസ്ഥാനമാണ് മധുര മനോഹരമായ വേസ്റ്റായ സിരിയാണ്ട് ഇതിലേക്ക് വെള്ളം കൊണ്ട് ഇങ്ങ തെണ്ടാ കാലത്ത് ഇത് എത്ര കൊല്ലേ കാലത്ത് ഈ കൃഷി തുടങ്ങിയിട്ട് അറിയുന്ന കാലം തൊട്ടിട്ട് ഇതല്ല സ്വന്തമായിട്ട് ഇപ്പൊ തുടങ്ങിയിട്ട് എത്രയായി മൂന്ന് കൊല്ലായി എങ്ങനെ ഇതിൽ നീ സംതൃപ്തനാണോ അല്ല ഇവർ ഇപ്പൊ കൃഷി മാത്രം ചെയ്തിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അത് കൃഷി മാത്രം നമുക്കിപ്പോ ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുകൾ ഉണ്ടാക്കാൻ പറ്റുമോ കൃഷി അനുസരിച്ച് അടക്കാറുള്ള വളത്തിന്റെ അതനുസരിച്ചിട്ട് വേറെ എന്തെല്ലാം ഉള്ളത് കൊണ്ട് അടക്കാൻ ഇങ്ങനത്തെ ഉള്ളത് കൊണ്ട് എന്തെല്ലാം കൃഷി ഇവിടെ ഉണ്ടാക്കുന്നു കാലിന്
തീര പയറ് വെള്ളരി ചീര. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റിൽ കൊടുക്കുന്നതാ അല്ല ആരെങ്കിലും വന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്നു കൊണ്ടു കൊടുക്കുന്നല്ലേ? അപ്പൊ നിങ്ങള് നിങ്ങളെ ഈ മാർക്കറ്റിന് നടുവില് ഒരു ഇടയാളന്മാരൊന്നുമില്ല അല്ല ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. സർക്കാരിന് വല്ല സഹായം തരുന്നുണ്ട് അതിനൊരു കൃഷി ചെയ്ത് 500 രൂപ അത് ഒരാളെ കൂലി പോലും ആവില്ല. ശരിക്കും ഒരാളെ കൂലി എത്ര ഒരു ദിവസത്തെ കൂലി നെല്ല് നഷ്ടപ്പെട്ടു എക്കർക്ക് 150 രൂപ കൊടുക്കുന്നു. ഒരു ഏക്കർക്ക് 150 രൂപ നെല്ല് നഷ്ടപ്പെട്ടപ്പോ ഗവൺമെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്ത് കൃഷിക്കുള്ള പ്രോത്സാഹനം എത്രയെന്നുള്ളത് ഈ അളക്കുന്ന മെഷീൻ അതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇടുന്ന അടക്കുന്ന മെഷീനിൽ ഇതാക്കിട്ട് വന്നിട്ട് പോകുന്ന അല്ല അല്ല പകുതി അങ്ങ് അടക്കണം പകുതി ഓരോ മെഷീനെ കിട്ടുന്ന അല്ലേ മെഷീനെ നിങ്ങൾക്ക് സൊസൈറ്റി ഉണ്ടോ? ഇപ്പൊ ഇല്ല. വളത്തിന് സബ്സിഡി കിട്ടുന്നുണ്ടോ? അക്കർക്ക് ഒരു 60 കിലോ 100 കിലോ അത് ഈനായിട്ട് പറ്റുന്നില്ല ഓറ് തരുന്ന അടുന്ന് വളം അത് മറ്റേ വയക്കിടാനല്ല മറ്റേ പുണ്ണാക്കിടേ പുണ്ണാക്ക് ഇങ്ങനത്തെ വേറെ ഗവർമെന്റ് വേറെ എന്ത് സഹായം കിട്ടുന്നു? ഈ കാലി വളർത്തലും ഉണ്ടാ ഞങ്ങളുണ്ടാ പശു കാലി എല്ലാം കൃഷിക്ക് ഒരു സീസൺ ഇത് നെല്ല് കഴിഞ്ഞ് മഴക്കാലം കഴിഞ്ഞിട്ട് ചെയ്യുന്ന കൃഷി ഇത് ഇങ്ങോട്ടേ എടുക്കും മൂരുന്ന മെഷീൻ ഉണ്ടാ നമ്മളെ ഇങ്ങോട്ടേക്ക് ഇടയും ഉണ്ടാ നമ്മക്ക് തന്നെ കൊണ്ടുവന്നിട്ട് ഒന്നും ആക്കാൻ പറ്റില്ലേ മൂരുന്ന മെഷീൻ ഉണ്ടാക്കിട്ട് കിട്ടുന്നു. അല്ലുച്ചാന്റെ ഈ ചോദ്യം എല്ലാം കേൾക്കുമ്പോ എനിക്ക് ശരിയൊരു ഡൗട്ട് ഉണ്ട്. ആ കാലത്തിന് പാര ആകുമോ നീ ആ കൃഷിയിലേക്ക് പോകണോ ഓട്ടോ ഒന്ന് കാണണം. അതന്നെ ഞാൻ ആലോചിക്കുന്നു ഓന്റെ ഒക്കെ കൂടിയാലെന്ത് അപ്പൊ ഒക്കെ കൂടിയാലെന്ത്ന്നൊരു വയ്യ ആക്കി കണ്ടല്ലോ ഞാൻ കൃഷിക്കാരനായി പാരമ്പര്യമായിട്ട് കൃഷിക്കാരനായിരുന്നു കൊയക്ക കൃഷി ചെറുപ്പത്തിൽ കൊയക്ക കൃഷി നടത്തുന്നത് അതുകൊണ്ടാണ് അത് ഇടുന്ന നാമവിശേഷായത് നാമവിശേഷം നാമ അവശേഷം അപ്പൊ അല്ലിച്ച പറഞ്ഞ അല്ലിച്ച കൊയക്ക കൃഷി നടത്തിയിട്ട് അതിനുണ്ടല്ലോ വംശനാശം ഉണ്ടാക്കി കൊടുത്ത്. അപ്പോ ഇപ്പൊ കാലത്ത് പറഞ്ഞാല് നമുക്കൊരു കാര്യം എന്ന് വെച്ചെങ്കിൽ പരമ്പരാഗതമായി കാലത്തിന്റെ കുടുംബം ഇങ്ങനെ കൃഷി രംഗത്തുള്ളത് കൊണ്ട് കാലത്ത് അത് ചെയ്യുന്നു എന്ന് മാത്രം അതല്ലാതെ ഇതിൽ വലിയൊരു ലാഭം കടന്നു വരുന്നുണ്ട് പോകുന്നതല്ലാണ്ട് പുതുതായിട്ട് ഒരു മനസ്സാണത്തേക്ക് വേണ്ടി കാലത്ത് ചെയ്യുന്നു എന്നാണ് ഇതിന്റെ നമുക്ക് തോന്നുന്നത്. കാരണം ഇതിന് പിടിച്ചു വെക്കാൻ ഏറ്റവും ഒടുവിൽ നമ്മുടെ വളരെ തിരക്കുണ്ടായിട്ടും നമ്മള് ഒന്നിച്ചിവിടെ എത്തിയതാണ് ജനാബ് പോക്കർ സാഹിബ്. ഒരു കാലഘട്ടത്തിൽ ശബ്ദം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പോക്കർ സാഹിബ് ആത്മകഥ നടത്തുകയാണ് ഈ കൃഷിയിടത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുമ്പോ ഇവർ ഒത്തിട്ടില്ല കാലത്ത് ഇത് ഇതുവരെ പറിച്ചിട്ട് വരെ ഇല്ല ഇതെല്ലാം വിത്തിന് എമ്മക്കറിയോ എമ്മക്കിനെ പറ്റി അറിയുന്നത് കൊണ്ടല്ലേ ആധികാരികമായിട്ട് പറയുന്നത് 80 രൂപ എത്ര കിലോ ഉണ്ട് നല്ല ഒന്ന് ശരിയായിട്ട് ഇത് ചിലക്ക് വിത്തിന് ഇത് വിത്ത് കളിക്കും ഇതെന്ത് ിത്തുണ്ട് ഇന്റെ മണ്ടരിയാണ് തെങ്ങിന് മണ്ടരി വരുന്നില്ല അതുപോലത്തെ ഉള്ളതാണ് മണ്ടരി മണ്ടരി ചീരക്ക് വരുന്ന ചീരൽ അതല്ല ഇതിൽ നിങ്ങൾക്ക് ഈ കീടനാശിനി എന്താ അടിക്കുന്നുള്ളത്? ഇപ്പൊ എന്തുമില്ല വരുന്നത് എന്റെ സൽപ്പാനെന്ന് പറഞ്ഞിട്ട് മുമ്പ് അടിച്ചോണ്ടായിരുന്നു കണ്ടത്തില് കുറെ നല്ല മരുന്ന് കിട്ടുന്നത് കുറെ എണ്ണ വരുന്നുണ്ട്. ഒരായിട്ട് തർക്കമുള്ളതായി അണക്കെട്ടാണ് ഇത് മൊഗ്രാൽ മുല്ലപ്പെരുവാട് മുല്ലപ്പയർ കോയിന്റ് ഇപ്പൊ നമ്മുടെ ഇത് പുത്തൂർക്കാർക്ക് വെള്ളം മൊഗ്രാലിലേക്ക് സംരക്ഷിച്ചു ഇത് പുത്തൂർക്ക് ഈ ഭാഗം പുത്തൂർ
ഇതാണ് മറ്റേ ഏവാലം ഇതാണ് ആല അറസ് കുറിച്ച് പഠിച്ച റബ്ബക്ക് ഇതല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല ഇതാണ് മൊഗറാലിന്റെ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന പ്രസിദ്ധമായ സ്ഥലം സ്ഥലം ഇവിടെ ഇപ്പോഴും തർക്കം നിർന്നിട്ടില്ല. ഇത് ഞങ്ങൾ ഇത് ഏത് നിമിഷവും ഇത് ഈ ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ കര കവിഞ്ഞൊഴുകുമ്പോ ഏത് നിമിഷം ഇത് പൊട്ടിയിട്ട് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായെങ്കിലും പുത്തൂർക്കാർക്ക് ഇവരാണ് പുത്തൂർക്കാർ ഇതുമാതിരി നിലനിൽക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് 48 അടി ഉയർത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യം. വെള്ളം 41 അടി ഇതിലേക്ക് ചുരുക്കാൻ വേണ്ടി അത് ആ ഉള്ള അതുമാതിരി തന്നെ നടക്കണമെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. അല്ലുചാരി തമിഴല്ലേ അപ്പൊ ഞങ്ങൾ പുത്തൂർ ഇത് അനുസരിച്ചിട്ട് വെള്ളം കിട്ടുന്നത് ഈടിലാണ്. അവർക്ക് വേറെ ഞങ്ങൾക്ക് 40% കൃഷിക്ക് വെള്ളം എടുക്കുന്ന ഇതാണ് ഈടാണ്. അത് പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നത് വെള്ളമാണ്. ഇത് കാണിച്ചു വെള്ളത്തിനാണ്. ഇതാണ് അവർ കുടിക്കുന്ന വെള്ളം. ശക്തമായ ഒരു വർക്ക്ഷോപ്പ് ഞങ്ങൾ ഇതാണ് യേശു ക്രിസ്തുവിനെ പ്രസവിച്ചത്. ഈ പുൽക്കൂട്ടിലാണ് യേശു ക്രിസ്തുവിനെ പ്രസവിച്ചത്. പുൽക്കൂടല്ല ഇത്. പുൽക്കൂട്ടിൽ വാഴുന്ന പൊന്നുണ്ണി പാട്ടുണ്ട്.